മച്ചമ്മരെ എം എം വ്ളോഗ് ഫൈജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്ലേസ് എന്ന് പറയണത് ബൊമാനി ടോപ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടുള്ളത്. അതായത് ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ പ്ലേസിൻ്റെ പേരാണ്. ഇതുള്ളത് കർണാടകയിൽ തന്നെയാണ്. ബിദർ എന്ന സ്ഥലത്താട്ട് ഇതുള്ളത്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് കണ്ട നിങ്ങൾ, ഒരേപോലത്തെ മൂന്ന് ഇതേപോലത്തെ മന്ദിരമാണുള്ളത് അടുപ്പിച്ച്. അതിൽ ഒന്ന് സെൻട്രലുള്ളത് ഏകദേശം പൗതിഭാഗം പൊളിഞ്ഞു പോയിട്ടാ. അത്യാവശ്യം നല്ല രീതിയിൽ മേലെ ആ സ്തൂപം, അതായത് മിനാറല്ലേ ഏറ്റവും ടോപ്പിലുള്ള, അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയും ഈ പറഞ്ഞ പോലെ പിന്നെ ഖബറാട്ടുള്ളത്, എല്ലാത്തിൻ്റെ അകത്തും ഖബറുണ്ട്. പക്ഷേ ഇതായി നമ്മളിപ്പോൾ ഈ പോവാൻ പോണ ഇത് ഇതിൻ്റെ അകത്ത് ഖബറും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. ഇവിടെയും കാര്യങ്ങൾ ഒക്കെ നോക്കി നടത്തുന്ന ഇവിടുത്തെ പിന്നെ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാട്ടോ. അവർക്കൊക്കെ കർണാടക ഭാഷ അറിയുള്ളൂ. ഇതാണ് നിങ്ങൾ ഒന്നൊന്നര മാസം എന്ന് പറയാം, ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ഇതിൻ്റെ ചുറ്റുപാടും നല്ല വൃത്തിയും വെടുപ്പായിട്ടാണ് കൊണ്ടുപോയി നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടൽ ടാസ്ക്കാണ്, വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പം എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക. മാരക പ്ലേസാണ്. അത് മാത്രമല്ല, ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട പ്ലേസാണ്. പിന്നെ യാത്ര ചെയ്ത് എത്തിപ്പെടലാണ് ടാസ്ക്, വീണ്ടും ഞാൻ പറയണേ. ഷാറായിട്ടുള്ള പ്ലേസ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസുകൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിക്കുക. ഇവിടെ വെക്ക് വരാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ കാണാൻ പറ്റിയ രീതിയിലുള്ളൊരു കോലത്തിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണമായിട്ടൊരു വീഡിയോ എടുത്തുകണ്. അത് മാക്സിമം നിങ്ങളെ കാണിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഖബറുകളുണ്ട് കേട്ടോ. അതായത് അന്നത്തെ രാജാക്കന്മാരും ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ മരിച്ച ബോഡി മയത്ത് ഇതിനകത്തൊക്കെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. അതിന് ഇതേപോലെ അതിൻ്റെ എല്ലാത്തിൻ്റെ അകത്തേക്കും കയറാൻ നമുക്ക് കഴിയില്ല കേട്ടോ. ഇതൊക്കെ പൂട്ടിയിട്ടുണ്ട്, ഡോറൊക്കെ പുറത്തുനിന്ന് കാണാൻ പറ്റും. കയറി വരുമ്പോൾ എൻട്രൻസിൽ തന്നെ കാണുന്ന ഒന്നുണ്ട്, അതിലേക്ക് മാത്രം ഇതേപോലെ ഖബർ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ട നിങ്ങൾ, ഞാൻ സെൻട്രലുള്ള പൊളിഞ്ഞെന്ന് പറഞ്ഞതാണ്, പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് സൈഡ്. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ സംഭവം വലിയൊരു കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുകൊണ്ട് നിങ്ങൾ കവാടങ്ങളൊക്കെ ഇതേപോലെ ഇത് പൊളിഞ്ഞതല്ല കേട്ടോ, അത് കവാടം അടച്ചതാണ് അവർ. ഇതിനകത്തും ഖബറുകളുണ്ട്, നമ്മൾ എത്തിപ്പാളി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്. ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറയണത്. ഒരേപോലത്തെ മൂന്ന് പിന്നെ സംഭവം മന്ദിരങ്ങൾ, അതിൻ്റെ പൗതിഭാഗങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും മെയിൻ്റനൻസ് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പഴയതുപോലെ ആവുമോ എന്തോന്നും അറിയില്ല. ഏതായാലും നമ്മളിതാ ഈ നിമിഷം, പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ക്ലോസ്ഡ് എന്നാട്ടാ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരുന്നില്ല, കാരണം ഇതിൻ്റെ അകത്തേക്ക് കയറി പോകാൻ പെർമിഷനും കാര്യങ്ങളോ ടിക്കറ്റൊന്നുമില്ല. നമ്മൾ ആകെ കൊടുക്കേണ്ടത് ചെരുപ്പ് പിന്നെ വെക്കാനുള്ള പിന്നെ പൈസ മാത്രമാണ്. അത് ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുന്നു കേട്ടോ. നമ്മളതിലൊന്നും വിയാതെ സൂക്ഷിച്ച് നടന്നു കഴിഞ്ഞാൽ പൈസ ഒരുപാട് ലാഭം കിട്ടും. അത് മാത്രമല്ല, മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണും, അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഇതിലൊക്കെ എനിക്ക് പറയാനുള്ളൂ. പള്ളികളുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അവിടുന്ന് നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. ഒരുപാട് ആൾക്കാർ വന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് വന്ന് സന്ദർശിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ ചെക്കന്മാർ ഉണ്ട്, എല്ലാ വീഡിയോസിലും നമ്മളെ ചെക്കന്മാരുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.